ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ദോശ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ദോശ തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അപ്പോൾ ഞാനിത് തയ്യാറാക്കുന്നത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഇതൊരു മൈക്രോ ഗ്രീൻ ദോശയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് മുളപ്പിച്ച ചെറുപയർ. ഒരുപാട് മുളച്ചിട്ടില്ല, എന്നാലും മുളപ്പിച്ച ചെറുപയർ എടുക്കാം. ഇത് മൈക്രോ ഗ്രീനാണ്, കടുക് മുളപ്പിച്ചെടുത്താണ് ഞാൻ. അത് കുറച്ചെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ്. അത് കഴിഞ്ഞ് കുറച്ച് റവയും കൂടെ വേണം. ഇത് കുറച്ച് തൈരാണ്. നമ്മുടെ ദോശയ്ക്ക് ഒരു പുളിയൊക്കെ കിട്ടാനായിട്ടാണ് ഈ തൈര്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം, ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയൊന്നുമല്ല, പക്ഷെ സൂപ്പർ ഹെൽത്തിയാണ്. അപ്പോൾ നമ്മൾ മൈക്രോ ഗ്രീനിങ് ഒക്കെ എല്ലാവരും വീട്ടിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കെല്ലാം കൂടെ ആദ്യം തന്നെ മിക്സറ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് തന്നെ ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഇഞ്ചി ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ വളരെ ഈ ഉള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇത് ഇൻസ്റ്റൻ്റാണ്, നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാം. അതിന് നമ്മൾ തൈരൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇത് കുറച്ച് സമയം വയ്ക്കുകയൊന്നും വേണ്ട. ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനായിട്ട് പറ്റിയ നല്ല ദോശയാണിത്. നമുക്ക് കുട്ടികളുടെ പ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. ചെറുപയർ മുളപ്പിച്ചതൊക്കെ നേരിട്ട് കൊടുത്താൽ അവർ കഴിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ദോശ ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ മൈക്രോ ഗ്രീനൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഒരുപാട് കൃഷിസ്ഥലവും മറ്റൊന്നും ആവശ്യമില്ല. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. നമ്മൾ സാധാരണ ദോശ ചുടുന്ന പോലെ തന്നെ പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക. നമുക്ക് കിട്ടും, അപ്പം തന്നെ ഉണ്ടാക്കാനായിട്ട് കിട്ടും. നമുക്ക് മാവ് അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ കിട്ടുന്നതാണ്. പിന്നെ നമുക്കിതിൽ കഴിക്കാനായിട്ട് തേങ്ങാ ചമ്മന്തിയോ സാമ്പാറോ എന്ത് വേണമെങ്കിലും മതി. വെറുതെ കഴിക്കാനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ദോശ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവിടെ ഈ ഒരു ഇതിലാണ് നമുക്ക് കിട്ടുക. ഒരുപാട് നേരം മാവ് നമ്മൾ വെച്ചാൽ ചെറുപയർ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരുപാട് പുളിയായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കുക. പിന്നെ നിങ്ങൾക്കിതിൽ കടുകിൻ്റെ മാത്രമല്ല ചെറുപയറിൻ്റെ തന്നെ ഇലകളോ മറ്റു ജീരകത്തിൻ്റെ അതുപോലെ തന്നെ ഗോതമ്പിൻ്റെ ഒക്കെ മൈക്രോ ഗ്രീൻ ലീവ്സ് ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യാവുന്നതാണ്. മൈക്രോ ഗ്രീൻ മാത്രം എടുത്തിട്ടും ചെയ്യാം, പക്ഷേ ചെറുപയറും കൂടി ചേർത്തുമ്പോഴാണ് നല്ല സൂപ്പർ ഹെൽത്തി ആവുക. ഇപ്പോൾ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ദോശയാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടമാവും. അത് മാത്രമല്ല നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും കുട്ടികളുടെ വെയിറ്റൊക്കെ കൂടുന്നതും അതുപോലെ തന്നെ അവരുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ബെൽ ഐക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.